ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സ്പാർക്ക് അക്കാദമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കറിയാം, കേരള പി എസ് സി ICDS സൂപ്പർവൈസർ എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ വിളിച്ചിരുന്നു. അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അക്കാദമി കോച്ചിങ് കൊടുത്തിരുന്നു, നമ്മുടെ കോച്ചിങ് അവസാനിച്ചു. സിലബസ് ബേസ്ഡ് നമ്മൾ കണ്ടന്റുകൾ എല്ലാം കവർ ചെയ്തു. ഇപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് അവരുടെ സ്റ്റഡി പ്ലാനിലാണ്, അതായത് അവർക്ക് റിവിഷൻ പീരീഡ് ആണ്. ഇപ്പോൾ അവരതിലാണ്. ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രത്യേക ഉദ്ദേശം എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ഒരുപാട് എൻക്വയറി വരുന്നത്, ഇനിയിപ്പോ പി എസ് സി ഓൾറെഡി അനൗൺസ് ചെയ്തു ഈ ജനുവരി 1st എന്നാ എക്സാം ഉണ്ടാവുക എന്നുള്ളത് അവര് പബ്ലിഷ് ചെയ്യുന്നുള്ളത്. അപ്പൊ ഒരുപാട് കുട്ടികൾ ഇപ്പൊ നമ്മളെ വിളിക്കുന്നത്, ഇനി ഈ ഒരു കുറച്ച് സമയത്തിനിടയ്ക്ക് എങ്ങനെയാണ് ഞങ്ങൾ കുറച്ച് എഫക്റ്റീവായി പഠിക്കേണ്ടത്. അതായത് ഇപ്പോ ചിലപ്പോ ഒരു ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്ത് പഠിക്കാനുള്ള സാഹചര്യം അവർക്കില്ല. പിന്നെ അതുപോലെ തന്നെ ഈവൻ ഇപ്പൊ റെക്കോർഡ് സെഷൻസ് കിട്ടിയാലും വീഡിയോസ് ഡെപ്തിൽ കണ്ട് അവർക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈമില്ല. അപ്പൊ അവർ കൂടുതലും എന്നോട് ചോദിക്കുന്നത്, നിങ്ങളുടെ എല്ലാ സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആണോ, അതുപോലെ തന്നെ ഓരോ മൊഡ്യൂൾ വൈസിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ അവൈലബിൾ ആണോ, എത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇപ്പൊ എനിക്ക് കൂടുതലായിട്ടും ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ ഞാൻ അതിനൊരു സൊല്യൂഷനിലെത്തിയിട്ടുള്ളത്, ശരിയാണ്, ഒരുപാട് പേര് സെൽഫ് സ്റ്റഡിയിലുണ്ട്, പിന്നെ അതുപോലെ തന്നെ മറ്റു പല കാരണങ്ങളുണ്ടും ഓൺലൈൻ കോച്ചിങ് എടുക്കാൻ പറ്റാത്തവരുണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ സമയത്തിന്റെ ആയിരിക്കാം, സാഹചര്യത്തിന്റെ ആയിരിക്കാം. അത്തരം ആളുകളെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ ICDS സൂപ്പർവൈസർ എക്സാമിനേഷൻ നല്ല എഫക്റ്റീവ് ആയി തന്നെ പഠിക്കാൻ വേണ്ടി നിന്ന, നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ സിലബസ് ബേസ്ഡ് നമ്മുടെ കണ്ടക്ട് എല്ലാം കവർ ചെയ്തു. നമ്മൾ നമ്മുടെ കോഴ്സ് ഓൾമോസ്റ്റ് ഒരു 70% നമ്മൾ കവർ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്കിപ്പോൾ സ്റ്റഡി മെറ്റീരിയൽസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്ലാൻ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. കൂടാതെ നമ്മൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള വേറെ ഒന്നാണ് മൊഡ്യൂൾ വൈസ് മോക്ക് ടെസ്റ്റ്. ഓരോ മൊഡ്യൂളിലും ക്വസ്റ്റ്യൻസ് നമ്മൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ടിട്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഓരോ മൊഡ്യൂളിലെ കണ്ടന്റിന്റെ ബേസിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊരു അവയർനെസ് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റഡി മെറ്റീരിയൽസിന്റെ കൂടെ തന്നെ ഈ മൊഡ്യൂൾ വൈസ് മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്ന രീതിയിലുള്ള ഒരു പ്ലാനും കൂടെ ഇപ്പോൾ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം നമ്മുടെ ഭാഗത്ത് നിന്ന്. പിന്നെ വന്നിട്ട് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ പറഞ്ഞു നമ്മുടെ സ്റ്റുഡൻസ് ഇപ്പോൾ അവരുടെ റിവിഷൻ പീരീഡിലാണ്, അതിനുശേഷം അവർ ടെസ്റ്റ് സീരീസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. ഈ ടെസ്റ്റ് സീരീസിന്റെ ഭാഗമാകാൻ നിങ്ങൾക്കും സാധിക്കും. ആ ടെസ്റ്റ് സീരീസിന്റെ ടൈം ടേബിൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ടെസ്റ്റുകൾ വരുന്നത്. ഈ ടെസ്റ്റ് സീരീസിൽ മെയിൻ ആയിട്ട് 10 വരുന്നത്. ഓക്കെ, അതിൽ 4 സബ്ജക്ട് ബേസ്ഡ് ആണ്. 100 4 സബ്ജക്ടിന്റെ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള 4 അതിനുശേഷം 6 എന്ന് പറയുന്നത് കൃത്യമായും പി എസ് സി പാറ്റേണിലുള്ളതായിരിക്കും. അതായത് 100 വെച്ച് 4 ഈക്വൽ വെയിറ്റേജ് കൊടുത്തുകൊണ്ടുള്ള എക്സാം ആയിരിക്കും ബാക്കി 6. അങ്ങനെ 1000 ആണ് നിങ്ങൾക്ക് ഈ ടെസ്റ്റ് സീരീസിലൂടെ കിട്ടുന്നത്. അതിൽ നമ്മൾ പി എസ് സി പാറ്റേൺ തന്നെ, അതായത് 4 ഈക്വൽ വെയിറ്റേജ് കൊടുത്തുകൊണ്ടുള്ള എക്സാം ആയിരിക്കും. ഈ ഒരു ടെസ്റ്റ് സീരീസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, കൃത്യമായി ഇപ്പൊ നമ്മൾ ഒരു സോൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ കാണുകയാണെങ്കിൽ നമുക്കറിയാം ആൻസർ ഈസ് ഓപ്ഷൻ എ എന്ന് മാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടായിരിക്കും, ഇത് എങ്ങനെയാണ് എ വന്നത്, അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത ആൻസർ ആകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിരിക്കും. അത് ക്ലിയർ ചെയ്യാനായിട്ട് ഓരോ ക്വസ്റ്റ്യന്റെ ആൻസറിന്റെ കൂടെ നമ്മൾ അതിന്റെ എക്സ്പ്ലനേഷൻ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതാണ് ടെസ്റ്റ് സീരീസിന്റെ പ്രത്യേകത. അപ്പോൾ ഇത് ഒരു 3rd പ്ലാൻ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ്, മോക്ക് ടെസ്റ്റ്, ടെസ്റ്റ് സീരീസ്, ഇത് 3 കൂടെയുള്ള പ്ലാനും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു ചെറിയ പീരീഡിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എഫക്റ്റീവ് ആയിട്ട് പഠിച്ച് ഒരു പേടിയില്ലാതെ നമുക്ക് ICDS സൂപ്പർവൈസർ എക്സാമിനേഷനെ ഫേസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ ഹെൽപ്പ് ചെയ്യാൻ, നമുക്ക് അക്കാദമിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള പല രീതിയിലുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ചില കുട്ടികൾ വിളിച്ച് പറയുന്നത്, മാം ഞങ്ങൾക്ക് ഇപ്പോൾ സ്റ്റഡി മെറ്റീരിയൽസ് ഒന്നും വെച്ച് പഠിക്കാനുള്ള സാഹചര്യം ഇല്ല, കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്കിലും ഞങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് മതിയെന്നുണ്ടെങ്കിലും ഈ മൊഡ്യൂൾ വൈസ് മോക്ക് ടെസ്റ്റും ഈ ടെസ്റ്റ് സീരീസിലെ 10 നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ ഉള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് മെറ്റീരിയൽസ് ഇല്ല, ക്വസ്റ്റ്യൻസ് എങ്ങനെയാന്നുള്ളത് അറിയില്ല എന്നുള്ളതിൻ്റെ ബേസിൽ പഠിക്കാതിരിക്കേണ്ട, നമ്മളെ അപ്രോച്ച് ചെയ്തോളൂ. നമുക്ക് നിങ്ങൾക്ക് ഏത് പ്ലാനാണ് വേണ്ടതെന്നുണ്ടെങ്കിലും നമ്മളെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുമായിട്ട് സംസാരിക്കും. നമ്മൾ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, പി എസ് സിയുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ റീസെന്റ് നടന്ന ICDS സൂപ്പർവൈസർ എക്സാമിനേഷന് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രമല്ല ഉണ്ടായിരുന്നത്, അസേർഷൻ ടൈപ്പ്, സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ആ ഒരു പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻസിലും, അല്ലെങ്കിൽ എല്ലാ ടെസ്റ്റുകളിലും
സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് അസേർഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തുകൊണ്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അതിനൊരു പ്രത്യേകതാന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് കണ്ടന്റ് ഒക്കെ പഠിച്ച് വെറുതെ എക്സാമിനേഷൻ ഹാളിൽ പോയിരുന്ന് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ, ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു അറിവ് നമ്മളിത് പലതവണ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് നിങ്ങൾക്കും ആക്സസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇനി വൈകി എന്ന് ചിന്തിച്ച് ഒരാളും പ്രിപ്പയർ ചെയ്യാതിരിക്കരുത്. നിങ്ങൾക്കറിയാം ICDS സൂപ്പർവൈസറിന്റെ എക്സാമിനേഷന് അത്യാവശ്യം നമുക്ക് വേക്കൻസീസും എക്സ്പെക്ട് ചെയ്യാവുന്ന ഒന്നാണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇനി അടുത്തൊന്നും നമുക്ക് പ്രതീക്ഷിക്കാനില്ല. PSCയുടെ ഈ നാല് സബ്ജക്ട് ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അതും ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് തന്നെ ഈ എക്സാം എഴുതാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു അവസരമാണ്. അതിനെല്ലാവരും ഒരുപാട് ഇമ്പോർട്ടൻസോട് കൂടി കാണാം. മാത്രമല്ല 19,000 ചില്ലാൻ കുട്ടികളാണ് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത് തന്നെ. അപ്പൊ അതിന്റെ കോമ്പറ്റീഷൻ അത്രയുണ്ട്. നമ്മൾ ഓരോരുത്തരും അത്രയും എഫക്റ്റീവ് ആയിട്ട് ഇനി പ്രിപ്പയർ ചെയ്താൽ മാത്രമാണ് നല്ലൊരു റിസൾട്ടിലേക്ക് വരാൻ പറ്റുള്ളൂ. അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും അക്കാദമിയുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഈവൻ ഇഫ് നിങ്ങൾ നമ്മുടെ അക്കാദമിയുടെ ആസ്പിരന്റ് അല്ല എങ്കിൽ പോലും പുറത്ത് നിൽക്കുന്ന ഓരോരുത്തരും നിങ്ങൾ ആ ഒരു ജോലി നേടിയെടുക്കട്ടെ എന്നുള്ള ഒരു ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ നിർത്തുന്നു. എന്ത് സപ്പോർട്ടിനും നമ്മളെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.